നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരയുന്നത് ഈ ഇന്ത്യൻ ഗ്രാമത്തെയാണ്. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു, ഒരു ഗ്രാമവും ഇന്ത്യയിലെ ഒരു ഗ്രാമവും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അഫ്ഗാനിസ്ഥാനെ എപ്പോഴും ഇന്ത്യ സഹായിക്കാറുണ്ട്. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രതാപകാലം, സുവർണകാലം പങ്കുവച്ചുകൊണ്ട് എന്തായിരുന്നു അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് ഈ ഒരു ഇന്ത്യൻ ഗ്രാമവുമായുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന് ഒരു നല്ല ഭൂതകാലമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപേ, അഫ്ഗാനിസ്ഥാനുമായി വലിയ വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ് ഭാരതം. ഇത് തെളിയിക്കുന്ന പുരാവസ്തുക്കൾ ഒരു ചെറു ഗ്രാമത്തെയാണ് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നും വെറും 15 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള വൈപ്പാർ നദിയുടെ തീരത്തുള്ള വെമ്പക്കോട്ട എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. വെമ്പാർക്കോട്ടയിൽ നടത്തിയ മൈനിൽ ഖനനത്തിൽ ലഭിച്ച കാർണലിയൻ മുത്തുകളാണ് പണ്ടത്തെ വ്യാപാര ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നത്. കാർണലിയൻ മുത്തുകൾ വെമ്പാർക്കോട്ടയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായി നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന വ്യാപാരത്തെ വെളിപ്പെടുത്തുന്നു. ഇതായാലും പുരാവസ്തു ശാസ്ത്രജ്ഞർ, ഗവേഷകർ വളരെ കൗതുകത്തോടെ ഇത് കൂടുതൽ പഠിക്കുകയാണ്, പങ്കുവെക്കുകയാണ്. അതോടൊപ്പം കണ്ടെത്തിയ കരനെല്ലുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ മേഖലയുടെ വ്യാപാര ബന്ധത്തിന് തെളിവാണ്. ഖനനത്തിലാകെ 3,254 പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 60% പുരാവസ്തുക്കൾ ഷെൽ വളകളും ഗ്ലാസ് മുത്തുകളുമാണ്. 20% ടെറാക്കോട്ട വസ്തുക്കളും മുത്തുകൾ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്രതിമകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയാണ്. ബാക്കിയുള്ള പുരാവസ്തുക്കളിൽ ഐവറി പെൻഡന്റുകൾ, അമേത്തിസ്റ്റ് കാർണിയൽ മുത്തുകൾ എന്നിവയും ഉൾപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയ മുത്തുകൾ അക്കാലത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നായ ഷെൽവളകൾ അലങ്കരിക്കാൻ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതാകാമെന്നാണ് കരുതുന്നത്. ഇരു പ്രദേശങ്ങളും തമ്മിൽ വലിയ രീതിയിൽ വ്യാപാരവും നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവായി ഈ പ്രദേശത്ത് നിന്നും ഉള്ള ചെമ്പു നാണയങ്ങളും കണ്ടെത്തിയതായി വെമ്പക്കോട്ടെ ഖനന ഡയറക്ടർ പൊൻഭാസ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അഫ്ഗാനിസ്ഥാൻ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. താലിബാൻ ആക്രമണവും രാജ്യാന്തര സമൂഹത്തിന്റെ പല ഉപരോധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അഫ്ഗാനിസ്ഥാനെ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വലിയൊരു വിഭാഗം പട്ടിണിയുടെ വക്കിലാണ്. അഫ്ഗാനിസ്ഥാനിലെ 2 കോടിയിലധികം വരുന്ന ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ്. 2021 ജൂലൈയുമായി, അതായത് താലിബാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള കാലവുമായി താരതമ്യം ചെയ്താൽ പട്ടിണിയിൽ 65% വർധനയുണ്ടായി. പലരും വല്ലാത്ത ഗതികേടിലൂടെ കടന്നു പോവുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിലേക്ക് ചിലർ പലായനം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അഫ്ഗാനിലെ പട്ടിണി മാറ്റാൻ പ്രതിമാസം $220 മില്യൺ വേണമെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമും പറയുന്നത്. എന്നാൽ ആ അഫ്ഗാനിസ്ഥാന്റെ പഴയ പ്രതാപകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.